കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അസം യുവാവിന്റെ സാഹസിക യാത്ര ട്രെയിനടിയിൽ ഒളിച്ചിരുന്ന യുവാവ് സഞ്ചരിച്ചത് നാല് മണിക്കൂറിൽ ഏറെയാണ് ട്രെയിനടിയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു തിരുവനന്തപുരത്തെത്തിയ വഞ്ചനാട് എക്സ്പ്രസ് വൃത്തിയാക്കാൻ യാർഡിലേക്ക് മാറ്റിയ തൊഴിലാളികൾ ആർ പി എഫ് ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിച്ചു വീൽസെറ്റിന് മുകളിൽ ആദ്യം കണ്ടത് ഒരു കാൽ ട്രെയിൻ തട്ടിമരിക്കുന്നവരുടെ ശരീരാവശിഷ്ടങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് പതിവായതിനാൽ കണ്ടകാൽ തട്ടി താഴെയടാൻ ജീവനക്കാർ ആദ്യം ശ്രമിച്ചു പെട്ടെന്ന് കാൽ വലിച്ചു തൊഴിലാളികൾ ഭയന്ന് പിന്നിലേക്ക് മാറി തുടർന്ന് കാൽ കണ്ടെത്താൻ നടത്തിയ പരിശോധനയാണ് കുടുങ്ങിക്കിടന്ന യുവാവിലേക്ക് എത്തിയത് ആർ പി എഫ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി പിന്നെ ഒരു മണിക്കൂറിലേറെ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ഇയാളെ പുറത്തെടുക്കാനായത് സുഹൃത്തുക്കളുമായി പിണങ്ങിയ അസം സ്വദേശിയായ ഡിയോൾ ബസമട്ടാരി എറണാകുളത്തെത്തിയപ്പോഴാണ് ട്രെയിനിനടിയിൽ കയറിയത് ശരീരമാസകലം പരിക്കേറ്റ ഇയാളെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തെക്കുറിച്ച് ആർ പി വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ട്രെയിനിനടിയിൽ ഒരാൾ നാല് മണിക്കൂറിലേറെ സഞ്ചരിച്ചത് അധികൃതരെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം